യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലൂക്കാസ് സുവിശേഷം 24 അധ്യായത്തിൻ്റെ 5 വചനം പറയുന്നു, ഏതാനും പേര് യേശുവിനെ അടക്കിയ കല്ലറയുടെ അടുക്കലെത്തി. രണ്ട് ദൈവദൂതന്മാര് കല്ലറയ്ക്കുള്ളിലുണ്ടായിരുന്നു. കല്ലറയുടെ കല്ലുകളൊക്കെ നീക്കപ്പെട്ടിരിക്കുന്നു. അവിടെ വന്ന് അവർ ഭയപ്പെട്ടു പോയി. യേശുവിനെ അടക്കിയ കല്ലറ തുറന്നു കിടക്കുന്നു. ദൈവദൂതന്മാര് അപ്പോൾ അവരോട് ചോദിച്ചു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, അവൻ ഉറപ്പിക്കപ്പെട്ടു. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ഈ കല്ലറയ്ക്കുള്ളിലില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കും. ഉറപ്പാണ്, ജീവിക്കുന്ന കർത്താവ് നമ്മെ സൗഖ്യമാക്കും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമൊക്കെ അവൻ സൗഖ്യം നൽകുന്നവനാണ്. അതിനൊന്നും മാറ്റമില്ല, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനം ഒരിക്കലും കടന്നു പോകത്തില്ല. ദൈവത്തിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നത്, അനുഗ്രഹിക്കുന്നത്, ശക്തി നൽകുന്നത്. വചനം യേശു തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി. ആമേൻ. നടക്കാൻ പ്രയാസമുണ്ടോ? ആരെങ്കിലും സഹായിക്കാമോ? ഈ സഹോദരി ആ സഹോദരി വേറെ ആരും സ്റ്റേജിലേക്ക് വരണ്ട, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ആരും വരണ്ട, അങ്ങോട്ട് നിങ്ങ, അങ്ങോട്ട് നിങ്ങൾ അവിടെ നിൽക്ക. എന്താ സഹോദരിയുടെ പേര്? സുമ, എവിടെ വീട്? എന്ത് പറ്റിയ നട്ടെല്ലിന്? നട്ടെല്ലിന് പൊട്ടലുണ്ട്, ഡിസ്ക് എല്ലാം കംപ്ലൈന്റ് ആണ്. നട്ടെല്ലിന് പൊട്ടലുണ്ട്, ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്. ഓപ്പറേഷൻ പറഞ്ഞിരിക്കാൻ ഏതാ ശുദ്ധി? ഈ മകള് ഉപയോഗിക്കുന്ന ബെൽറ്റ് ഉണ്ട്. ഈ പൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്താ? ബൈക്കേന്ന് വീണായിരുന്നു 2-3 വർഷം മുമ്പ്. അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ 8 മാസമായിട്ട് ഒരു പണിയെടുക്കത്തില്ല, നടക്കത്തില്ല, കുനിയത്തില്ല, ഒന്നും ചെയ്തില്ല. ഈ മകള് നേരത്തെ ബൈക്കിൽ നിന്നും വീണിട്ടുണ്ട്. ഇപ്പോൾ ഒരു പണിയും ചെയ്യത്തില്ല, നടക്കത്തില്ല, എടുക്കത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ബെൽറ്റാണ്, നട്ടെല്ലിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ബെൽറ്റ് തിരിച്ചു കൊണ്ടുപോണോ? വേണ്ട. യേശു സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? എവിടെയാണ് വേദന തൊട്ട് കാണിച്ചേ? നട്ടെല്ലിനല്ലേ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൈ കൊണ്ട് അവിടെ ഒന്ന് തട്ടും. അപ്പം പേരെന്താ പറഞ്ഞു? സുമ. സുമ ഇങ്ങനെ പ്രാർത്ഥന, യേശുവിനോട് കരുണയാകണമേ, എൻ്റെ പാപം ക്ഷമിക്കണം, എനിക്ക് സൗഖ്യം തന്നെ എന്നൊക്കെ കണ്ണടച്ച് പറഞ്ഞു തന്നു. ഞാനൊന്ന് തട്ടാൻ പോവാം. പറഞ്ഞു, സഹോദരി പറഞ്ഞു. നിങ്ങൾ ഈ മകൾക്കുണ്ടെങ്കിൽ മൗനമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. യേശുവെ ഇമാളെ സൗഖ്യമാക്കണം, കരുണ കാണിക്കണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു. യേശുവിൻ നന്ദി, യേശുവിൻ സ്തുതി. യേശയ്യ 58:11, കർത്താവ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. അമീൻ, അമീൻ. കാല് വലിച്ചു കൊടുന്നേ, കണ്ണു തുറന്നു. ആ കൈ ഇങ്ങോട്ട് കാണിച്ച്, കൈ ഇങ്ങോട്ട്, ഈ കൈ കാണിച്ച്. ആ കാല് വലിച്ചു കൊടുന്നേ. അഞ്ഞു തുഴിച്ച നടുവിളകട്ടെ. മറ്റേ കാല് വലിച്ചു കൊടുന്നേ. കുനിഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ കുനിയട്ടെ. അമീൻ. വെറുതെ നാട്ടിൽ തിരിച്ച് മോളെ സുമയ്, ഞാൻ പറയുന്ന വിളിച്ചോണം. കാലുറപ്പിച്ച കുട്ടിക്ക് നട്ടല് മാത്രമേ തിരിച്ചേ. നട്ടല് അങ്ങോട്ട് തിരിയട്ടെ, നന്നിട്ട് തിരിയട്ടെ. അപ്പുറത്തോട്ട് തിരിച്ച് ശരിക്കും നട്ടല് തിരിയട്ടെ. ആ തിരിയട്ടെ. കുത്തിരുന്നെന്നിട്ടെ, കാലെ കുത്തിരുന്നിട്ട് എഴുന്നേറ്റെ. കുത്തിരുന്ന് അങ്ങനല്ല, ബലം കൊടുക്ക കാലല്ല. കൈ പിടിക്കണ്ട, കൈ പിടിക്കണ്ട. ആ എണീക്കട്ടെ, എന്നൊരു ബലം കൊടുത്ത് ഇരുന്നേ, എണീക്കട്ടെ. കൈ അടിച്ച് കത്താവിനെ മുഖത്തപ്പെടുത്തിക്ക്. സ്റ്റെപ്പ് ഇറങ്ങിക്ക്, ചാടി ഇറങ്ങിക്ക്, ചാടിക്കറിക്ക്. കൈ അടിച്ച കർത്താവിനെ സ്തുതിക്കട്ടെ, ചാടിക്കറിക്കേ. യേശു അവൻ ഇവിടെ ഉണ്ട്, സൗഖ്യം നൽകുന്ന കർത്താവ് ഇവിടെ ഉണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ഇവിടെ ഉണ്ട്. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കും. ഹല്ലേലൂയ്യ. ചാടി ഇറങ്ങിക്കേ. നിങ്ങൾ ഇങ്ങോട്ട് കയറുന്ന കണ്ടതാണോ? എങ്ങനെയാ ഇവിടെ കയറിയത്? ഒരാളുടെ സഹായത്തോടെ ചാടിക്കറിക്കേ. അമീൻ. ചാടിക്കറിക്കേ. എന്ത് പറയുന്നു? സന്തോഷമുണ്ട്. വേദനയുണ്ടോ ഇപ്പം? ഇല്ല.
വേദനയില്ല, ഒന്നുകൂടി ഇരുന്ന് കാണിച്ച് എണീക്കട്ടെ, ഇനി പുറകോട്ട് നടന്ന് വളച്ച് മുന്നോട്ട് കുനിഞ്ഞ് മുന്നോട്ട് കുനിക്കട്ടെ. ആമേൻ. തിരിച്ച് ഒന്നുകൂടെ തിരിച്ച് സുമയ സന്തോഷമായില്ലേ, സന്തോഷമായില്ലേ, സന്തോഷമായി. പകരും വേളകളിൽ തുണയാകും വചനം, വഴികാട്ടും വചനം ദൈവവചനം, സ്നേഹത്തിൻ വചനം ശ്രവിച്ചിടേണം, ഹൃദയത്തിൽ വചനം വിതച്ചിടേണം, സ്നേഹത്തിൻ വചനം ശ്രവിച്ചിടേണം, ഹൃദയത്തിൽ വചനം വിതച്ചിടേണം, വചനത്തിൻ്റെ സാക്ഷികളായിടേണം, തിരുവചനത്തിൻ്റെ സാക്ഷ്യമേകിടേണം.